നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പോലീസ് മേധാവിക്ക് പോലും ഭയമാണ്. പോലീസ് മേധാവി പോലും അജിത് കുമാറിനെ സല്യൂട്ട് അടിക്കേണ്ട ഗതികേടാണ് പിണറായി കാലത്ത് ഉണ്ടായിരിക്കുന്നത്. ഷേഖ് ദർവേഷിൻ്റെ ഓരോരോ ഗതികേടുകൾ നോക്കണേ. അതായത്, പോലീസിനെ അപ്പോൾ ഭരിക്കുന്നത് എ ഡി ജി പിയും പി ശശിയും ചേർന്നാണോ എന്ന് ചോദിച്ചു പോകുന്നതിൽ തെറ്റൊന്നുമില്ല. അജിത് കുമാറിനെതിരെ വലിയ ഒരു ബോംബാണ് പി വി അൻവർ പൊട്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഒരു കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് പി വി അൻവർ കണക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഷേഖ് ദർവേഷിനെയും ഭയപ്പെടുത്തി കൂടെ നിർത്തി ആഭ്യന്തരമന്ത്രി അജിത് കുമാറിനെ രക്ഷിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം പിണറായി വിജയന്റെ വിശ്വസ്തനാണല്ലോ അജിത് കുമാർ. ഏതറ്റം വരെയും പോയും മൂപ്പര് അജിത് കുമാറിനെ രക്ഷിക്കും. എ ഡി ജി പിക്കെതിരെ ഒരു അന്വേഷണം എന്ന ഘട്ടം വന്നപ്പോൾ തന്നെ പിണറായി പരിങ്ങുകയായിരുന്നു. എന്നാൽ ഗത്യന്തരമില്ലാതെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നതുമാണ്. അന്വേഷണം നടക്കട്ടെ എന്ന കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉള്ളത്. എന്നാൽ അതിന്റെ പേരിൽ തന്റെ വിശ്വസ്തനെ കൈവിടാനും അദ്ദേഹം തയ്യാറല്ല. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡി ജി പി അടക്കമുള്ളവർ വലിയ പ്രതീക്ഷയോടെ എത്തിയത്. എന്നാൽ അജിത് കുമാറിൽ നിന്നും ചില വസ്തുത റിപ്പോർട്ട് കൂടി മുഖ്യമന്ത്രി തേടിയതോടെ തീരുമാനങ്ങളാകെ മാറി. അജിത് കുമാറിനെ മാറ്റാൻ വേണ്ടി പോലീസ് ആസ്ഥാനത്ത് കുറിപ്പും തയ്യാറാക്കിയായിരുന്നു പോലീസ് മേധാവി കാത്തിരുന്നത്. എന്നാൽ പിണറായി വിജയൻ വന്ന് ഒരു കൂടിക്കാഴ്ച നടത്തിയതോടെ സംഭവം നേരെ കയറി ഉൾട്ടയായി. തിങ്കളാഴ്ച രാത്രി മുഖ്യമന്ത്രിയും പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബും അടക്കമുള്ളവർ പങ്കെടുത്ത കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോയത്. അതായത്, എ ഡി ജി പിക്കെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അതിന് മുകളിലുള്ള ഒരാൾ വേണം. എന്നാൽ ഇവിടെ അജിത് കുമാറിന്റെ കാര്യത്തിൽ മൂപ്പരുടെ കീഴുദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരിക്കുന്നത്. ഇതേത് പുന്നത്താങ്കരയിലെ നിയമമാണെന്ന് ചോദിച്ചാൽ പിണറായി പറയും ഇത് ഇവിടുത്തെ എന്റെ നിയമമാണെന്ന് പറയും. പോലീസിലെ ഉന്നത റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി കോട്ടയത്ത് പ്രഖ്യാപിച്ചിരുന്നത്. പോലീസ് മേധാവി അല്ലാതെ മറ്റേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷണ ചുമതല ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതൊന്നും ഉണ്ടായില്ല. പകരം പിണറായിയുടെയും എ ഡി ജി പിയുടെയും ശിങ്കിടിയെ തന്നെ അക്കാര്യങ്ങളുടെ മേൽനോട്ടം ഏൽപ്പിക്കുകയായിരുന്നു. കോട്ടയത്ത് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കെ ആരോപണങ്ങളുടെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് പോലീസ് തലപ്പത്ത് മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. തുടർന്ന് അടൂർ കെ എ പി ബറ്റാലിയനിൽ വൈകിട്ടോടെ നടന്ന പാസ് ഔട്ട് പരേഡിൽ പോലീസ് മേധാവിയും എം ആർ അജിത് കുമാറും പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം പോലീസ് തലപ്പത്തുള്ള മാറ്റം സംബന്ധിച്ച ശുപാർശ കുറിപ്പ് തയ്യാറാക്കാൻ പോലീസ് മേധാവി പോലീസ് ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥനോട് നിർദ്ദേശിച്ചിരുന്നു. ഇതുപ്രകാരം ക്രമസമാധാന വിഭാഗത്തിലും മറ്റ് ഉന്നത സ്ഥാനങ്ങളിലും വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച കുറിപ്പ് തയ്യാറാക്കി. രാത്രി 8 മണിയോടെ ഈ കുറിപ്പുമായാണ് പോലീസ് മേധാവി സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതെന്നും സൂചനയുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം തകിടം മറിച്ചാണ് തിങ്കളാഴ്ച രാത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പുണ്ടായത്. പോലീസ് തലപ്പത്ത് മാറ്റമുണ്ടായില്ല. പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചതായാണ് വിവരം. പോലീസിലെ അച്ചടക്കത്തെ ബാധിക്കുന്ന തരത്തിലും പൊതുജനങ്ങൾക്ക് മുന്നിൽ പോലീസിനെ അപഹാസ്യമാക്കുന്ന തരത്തിലുമുള്ള പ്രവർത്തനമാണ് എസ് പിയിൽ നിന്നുണ്ടായതെന്ന ഡി ഐ ജിയുടെ അന്വേഷണ റിപ്പോർട്ട് പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. എ ഡി ജി പിക്കെതിരെ അന്വേഷണം മാത്രമുണ്ടായ സാഹചര്യത്തിലാണ് എസ് പിയെ സസ്പെൻഡ് ചെയ്യാതെ സ്ഥലം മാറ്റത്തിൽ മാത്രം ഒതുക്കിയത്. അതായത്, എം ആർ അജിത് കുമാറിനെതിരെ പോലീസ് മേധാവിക്ക് പോലും ഒരു നടപടിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. പോലീസ് മേധാവി വെറുതെ ആ കസേരയിൽ ഇരിക്കുന്നേ ഉള്ളൂ. ഭരണം മുഴുവൻ പി ശശിയും എം ആർ അജിത് കുമാറും മറ്റ് ശിങ്കിടികളും ഒക്കെ ചേർന്നാണ്. ആഭ്യന്തര വകുപ്പിൽ പിണറായി വിജയൻ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. പി ശശിയാണ് സകലമാന ഭരണവും അവിടെ നടത്തുന്നത്. അതിന്റെയാണ് ഈ കാണുന്നതെല്ലാം. പോലീസിലെ എ ഡി ജി പി, അതായത് ഉന്നത തോളത്ത് നക്ഷത്രം കൂടുതലുള്ള ഏമാന്മാരുടെ സകലമാന നെറികേടുകളും പുറത്തു വന്നു കഴിഞ്ഞു. സ്വർണക്കടത്തിൽ ഉൾപ്പെടെ ആരോപണ വിധേയരാണ് പോലീസ് തലപ്പത്തുള്ളവർ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നാട്ടിലുള്ള പാവങ്ങളുടെ സ്വത്തിനും ജീവനും ഒക്കെ പോലീസ് കാവൽ നിൽക്കുന്നത്? അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. ജനങ്ങളെ ഭരിക്കാനൊന്നും ഇപ്പോൾ പിണറായിക്ക് സമയമില്ല. സ്വന്തം വകുപ്പുകളിലെ കാര്യങ്ങൾ പോലും നോക്കാൻ കെൽപ്പില്ലാത്ത ഒരാളാണ് ഇനിയിപ്പോൾ കേരളം ഭരിച്ച് നന്നാക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ
പൊതുമധ്യത്തിൽ വന്ന് നിന്ന് പോലീസ് മേധാവി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സല്യൂട്ട് അടിക്കുന്ന ഒരു അവസ്ഥ വന്നാലും ആരും ആശ്ചര്യപ്പെടേണ്ടതില്ല. കാരണം എം ആർ അജിത് കുമാർ പിണറായിയുടെ അടുത്ത ആളാണ്. അതേസമയം അൻവറിന് പിന്നിൽ പാർട്ടിയിലെ ഒരു വിഭാഗമുണ്ടെന്ന കാര്യം മുഖ്യമന്ത്രിക്കും ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് പി ശശിയെയും ആഭ്യന്തര വകുപ്പിലെ പുഴുക്കുത്തുകളെയും പുറത്ത് ചാടിക്കാൻ പാർട്ടിയിൽ ഒരു കൂട്ടം നീക്കം തുടങ്ങിയിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ടതിന് ശേഷം അൻവർ പറഞ്ഞ കാര്യങ്ങളോടെ രാഷ്ട്രീയ ചിത്രം ഏതാണ്ട് പൂർണ്ണമായും വ്യക്തമായിട്ടുണ്ട്. ആരോപണത്തിന്റെ കുന്തമുന എ ഡി ജി പി അജിത് കുമാറിനെയും കടന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയിലെത്തി നിൽക്കുമ്പോൾ ശശിയെ മാത്രമാണോ ലക്ഷ്യം വയ്ക്കുന്നതെന്ന ചോദ്യമാണ് ഇനി ഉയരുന്നത്. എന്തായാലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയേറ്റ് വെള്ളിയാഴ്ചയും സി പി ഐ സംസ്ഥാന കൌൺസിൽ വ്യാഴാഴ്ചയും ചേരുമ്പോൾ ഇതും ചർച്ചയാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിൽ പ്രകടമാകുന്നത് സി പി എമ്മിലെ കൊട്ടാര വിപ്ലവമാണ്. എല്ലാം ഗൗരവത്തിലെടുക്കുമെന്നും പരിശോധിക്കുമെന്നും എം വി ഗോവിന്ദൻ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും പറഞ്ഞതൊഴിച്ചാൽ അർദ്ധഗർഭമായ മൌനത്തിലാണ് പാർട്ടി ഇപ്പോഴും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളോ മന്ത്രിമാരോ കാര്യമായി പ്രതികരിച്ചിട്ടില്ല. ആരോപണം നേരിട്ട ആഭ്യന്തര വകുപ്പിനെ ന്യായീകരിച്ച് ആരും എത്തിയതുമില്ല. അൻവറിന് പിന്നിലെ പവർ ഗ്രൂപ്പ് പുറത്ത് വന്നിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകളിൽ സി പി എം സമ്മേളനങ്ങളിൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഒരു ശുദ്ധീകരണം അനിവാര്യമെന്ന തോന്നൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം അംഗങ്ങളിലും നേതാക്കളിലും ശക്തമാണ്. പിണറായി വിജയൻ എന്ന അച്ചുതണ്ട് പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞു. കെ കെ ശൈലജ മുഖ്യമന്ത്രിയായി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് പി ജയരാജൻ പാർട്ടിക്കുള്ളിൽ തുറന്നടിച്ചു വീണ്ടും. വിശ്വസ്തനായ ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാൾമുനയേറ്റ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് തെറിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് മൌനം പാലിക്കേണ്ടി വന്നു. അച്ചടക്കം ഉറപ്പാക്കി പാർട്ടിയിൽ പ്രബലനായ ഗോവിന്ദന്റെ മുന്നിലാണിപ്പോൾ അദ്ദേഹത്തിന് താൽപര്യമില്ലാത്ത പി ശശിയെക്കുറിച്ചുള്ള പരാതിയും എത്തിയിരിക്കുന്നത്. അഴിമതി, സ്വജനപക്ഷപാതം, പാർലമെന്ററി മോഹം, ബി ജെ പിയുമായി ഒത്തുകളി തുടങ്ങിയ വിമർശനങ്ങൾ നേരിടുകയാണ് സി പി എമ്മും സർക്കാരും. സമ്മേളനകാലത്ത് അൻവറിനെ പോലൊരാളെ കളത്തിലിറക്കി പൊതുചർച്ചയും തിരുത്തലുമാണ് പവർ ഗ്രൂപ്പിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.